എന്നെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഈ ദേവസ്വം മണി വിത്ത് മണി എന്ന് പറയുന്നതിനോടുകൂടെ വിയിപ്പില്ല. നമ്മുടെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ നൽകുന്ന സംഭാവന അല്ലെങ്കിൽ അവരുടെ വഴിപാടാണ്. അപ്പം അതിനെ അങ്ങനെ ഒരു കളിയാക്കി പറയുന്നത് ശരിയാണോന്ന് തോന്നുന്നില്ല. തന്നെയല്ല, ഈ പണി പൈസ എടുത്ത് സർക്കാർ ചെലവഴിക്കുകയല്ല, ആ പൈസ അതാത് ദേവസ്വം ബോർഡുകൾ തന്നെയാണ് ദേവസ്വം ബോർഡുകൾ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2018 മുതൽ ഏകദേശം 23 വരെ നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഏകദേശം 468 കോടി രൂപ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിന്, ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല. ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ സർക്കാർ വാങ്ങുകയല്ല. കോവിഡും വെള്ളപ്പൊക്കവും എല്ലാ ദുരന്തവും വന്നു കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ദേവസ്വം ബോർഡുകളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അതുപോലെ തന്നെ പെൻഷൻകാരെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു. അപ്പോൾ പൊതുവേ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനും ക്ഷേത്ര ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കാനും എല്ലാ നടപടിയും ആ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. ഒരു കാരണവശാലും ക്ഷേത്രത്തിലെ പൈസ എടുത്ത് സർക്കാർ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഗണപതി വിത്താണ് എന്ന് പറയുന്നതിനോട് സർക്കാരിൻ്റെ താല്പര്യം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരെന്നല്ല, കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളൊന്നും തന്നെ ഒരു വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. എല്ലാ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത ഒരു നടപടിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരുന്ന ആളുകളുടെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവർക്ക് വിശ്വാസം അർപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഒരു വിശ്വാസങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസികളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളാണ് ഗവൺമെൻറ് സ്പീക്കർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി അങ്ങക്ക് ആർജവം ഉണ്ടാവും. സ്പീക്കർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. സ്പീക്കർ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് സ്പീക്കർ തന്നെ പറഞ്ഞുണ്ട്. പിന്നെ അതിന്റെ മേലെ ഞാനൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ വിമർശനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുൻപ് തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു. ഓരോരുത്തരും അവരുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് വിമർശിക്കാനും അതുപോലെ തന്നെ അനുകൂലിക്കാനും ഒക്കെ തന്നെ കഴിയും. അപ്പോൾ ചിലവർ ശക്തമായി വിമർശിക്കും, ചിലവർ അത് ആ രീതിയിൽ തന്നെ വിമർശിക്കും. അതൊക്കെ അതൊന്നും പരിശോധിക്കേണ്ട കാര്യം നമുക്കില്ല. കോൺഗ്രസ് ഓരോ കാര്യത്തിലും വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുക. അപ്പം അത് വ്യത്യസ്ത നിലപാട് തന്നെയായിരിക്കും അവർ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസത്തെയും വ്രണപ്പെടുത്താനുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത് തന്നെയാണ് ഷംസീർ പറഞ്ഞപ്പോൾ തെറ്റാണ് എന്നുള്ളതാണോ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഷംസീർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്പീക്കർ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ? വിശ്വാസികൾ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെന്റിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ അഭിപ്രായമാണ്, ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് എടുത്ത് അവര് പറഞ്ഞ് തെറ്റ് ഇവര് പറഞ്ഞ് ശരി എന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഗവൺമെന്റ് ഭാഗത്തു നിന്നാ പറയുന്നത് യാതൊരു തരത്തിലുള്ള വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടും സ്വീകരിക്കില്ല. ഓരോ വിഭാഗത്തിനും ഓരോരുത്തർ പറയും, നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞ വേദന ഉണ്ടാവും. അത് വ്യത്യസ്തമായിരിക്കും. ചീത്തയാണോ അല്ല, അത് ചീത്തയാണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. അല്ല, ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള വേദനകൾ ഉണ്ടാവുമല്ലോ. ഓരോ കാര്യം വീട്ടിൽ തന്നെ അച്ഛൻ പറഞ്ഞതിന് വേദന ഉണ്ടാവില്ലേ, അതുപോലെ തിരിച്ചിങ്ങോട്ട് പറയുന്നുള്ളൂ. അതൊക്കെ അത്ര ആ രീതിയിൽ കണ്ടാ മതി. അതിനെ സംബന്ധിച്ച് പിന്നെ പരിശോധിക്കേണ്ടതാണ് എന്തിനാണ് കേസെടുത്തതെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് റോഡ് ബ്ലോക്ക് ചെയ്ത അത് ആര് എന്നുള്ളതല്ല, ആര് ചെയ്താലും മുൻകൂട്ടി അനുമതിയില്ലാതെ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള നടപടി, അത് ആരെന്നുള്ളതല്ല, ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സംഘടനയോ എന്നല്ല, നിലവിലുള്ള നിയമം അനുസരിച്ച് കേസ് എടുക്കുക. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താലും ചെയ്യും. ഗണപതി വിത്ത്
ദേവസ്വം അങ്ങനെയുള്ള പ്രതികരണം വരുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് അവരുടെ വിശ്വാസമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. ഓരോരുത്തരും ഓരോന്ന് പറയുന്നതിനനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാനോ അത് തിരുത്താനോ നിൽക്കുന്ന പണിയല്ലോ നമ്മൾ. നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും പിന്നെ പോറലേൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ടോ, ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും പറയുന്നതെല്ലാം പിടിച്ച് അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്കില്ല. അത് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അത് ഓരോ സംഘടനകളും വ്യത്യസ്ത രീതിയിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മണിപ്പൂരിൽ സംഭവിക്കുന്ന എന്താണ്, അതും വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും അല്ലേ. ഹരിയാനയിൽ സംഭവിക്കുന്ന എന്താണ്, സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിപ്പൂർ സംഭവിക്കുന്ന എന്താണ്, ഇളക്കി വിട്ടു കഴിഞ്ഞാൽ ആർക്കും അത് പിടിച്ചാൽ കിട്ടില്ല. അത് തന്നെയാണ് ഹരിയാനയിൽ സംഭവിക്കുന്നത്. അതിപ്പോൾ യു പിയിലേക്കും ഡൽഹി തലസ്ഥാനത്തേക്കൊക്കെ വ്യാപിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് കിട്ടുക. അപ്പോൾ സമൂഹത്തെ ഇളക്കി വിടാൻ എളുപ്പമായിരിക്കും, നമുക്ക് കലാപം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യൻ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ പരസ്പര ധാരണ ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ ഉണ്ടാക്കാത്ത ഒരവസ്ഥ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമുക്ക് നടത്താം. പക്ഷേ അങ്ങനെയെങ്കിൽ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണ്ടേ ഈ കേസിൽ, വിശ്വാസികൾക്ക് ഇത് മിത്താണോ അല്ലയോ എന്നുള്ളത്? അത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ല. ദേവസ്വം മന്ത്രിക്ക് ഇതെല്ലാം ഇങ്ങനെ ഇത് മിത്താണ്, ഇത് വിശ്വാസമാണ്, ഇത് സയന്റിഫിക് ആണ് എന്നൊന്നും പറയേണ്ട ബാധ്യതയില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങ് പോകുന്നതാണ്. ദേവസ്വം മന്ത്രി ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പരിശോധിച്ച് അതിനെല്ലാം കൃത്യമായിട്ട് മറുപടി പറയേണ്ട ഒരാളല്ല. അത് മിത്താണെന്ന് പറയുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വിശ്വാസമാണെന്ന് പറയുന്ന ആളും, സയന്റിഫിക് ആണെന്ന് പറയുന്ന ആളുകളും, അൺസയന്റിഫിക് ആണെന്ന് പറയുന്ന ആളുകളുണ്ടാവും. പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നല്ലോ, അതൊന്നും ചർച്ച ഉണ്ടായില്ലല്ലോ അല്ലേ. നമ്മുടെ ശാസ്ത്ര കോൺഗ്രസ്സിൽ തന്നെയാണ് ഉയർന്നു വന്നത് ഈ വിഷയം. അതിനുശേഷവും പറഞ്ഞില്ലേ ചില ആളുകൾ, പല ആൾക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് കൃത്യമായി ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല.